മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോചിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് എക്സാലോചിക്കിനെതിരായ നിലവിലെ ആർഒസി അന്വേഷണം എസ് എഫ്ഐ ഒക്ക് കൈമാറിയിരിക്കുന്നു കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോചിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ ഉത്തരവിറക്കിയത് വീണ വിജയന്റെ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക വീണ വിജയനെ ഇപ്പോൾ കൂടുതൽ കുരുക്കായിരിക്കുകയാണ് ഈയൊരു അന്വേഷണം വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്നതാണ് എസ് എഫ് ഐ ഒ സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം ഇതുതന്നെയാണ് അവർക്ക് നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ്ഐ ഒ നടത്തുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി സി ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് വീണ്ടും കേസ് പരിഗണിക്കുകയും ചെയ്യും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കിയിരുന്നു അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച അഭിപ്രായം രൂപീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് നേരത്തെ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സി കമ്പനി ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം കമ്പനി നിയമം ഇരുന്നൂറ്റിപ്പത്ത് അനുസരിച്ചുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു എന്നാൽ പത്ത് ലക്ഷം രൂപയിലേറെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ നിന്ന് വസ്തുതകളിൽ നിന്ന് വ്യക്തമാണ് ഇക്കാര്യത്തിൽ കമ്പനി നിയമത്തിൻ്റെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ബാധകം ഇതുപ്രകാരം തട്ടിപ്പ് കാട്ടിയിരിക്കുന്ന തുകയുടെ മൂന്നിരട്ടിയായി പിഴയായി ഈടാക്കുന്നതാണ് പരമാവധി ശിക്ഷ അതിനാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ എസ് എഫ് ഐയോയുടെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ആവശ്യം എന്നാൽ ഇത്തരമൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ ഹൈക്കോടതിക്ക് ഉത്തരവിടാനാകുമോ എന്നതിൽ കൂടുതൽ വാദം തുടരുന്നു കെഎസ്ഐടി സി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിനെ കുറിച്ച് കേന്ദ്ര കമ്പനി മന്ത്രാലയം അന്വേഷണം നടത്തിവരുന്നതായി കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു ഇതിന്റെ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കി ഇതിന് പിന്നാലെയാണ് എസ്എഫ്ഐ ഒ അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചത് കോടതി ഉത്തരവ് പാലിക്കപ്പെടണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് പറഞ്ഞു എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു കേന്ദ്രത്തിന്റെ മറുപടിയിൽ താൻ തൃപ്തനല്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കേന്ദ്രം കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഹർജിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഹർജിക്കു തന്നെ പ്രസക്തിയില്ലെന്ന് കെ എസ് ഐ ഡി സിയുടെയും സി എം ആർ അഭിഭാഷകർ കേസ് പരിഗണിച്ച ഉടനെ തന്നെ കോടതിയെ അറിയിക്കുകയായിരുന്നു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജിൻ്റെ ഹർജിക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു ഇരുഭാഗത്തിന്റെയും നിലപാട്